ഹലോ വെൽക്കം ടു ആരോസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നൊരു 10 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എന്താ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നന്നായൊന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെക്കുക. ആ ഒരു സമയത്ത് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് നന്നായൊന്ന് പൊട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായൊന്ന് ഫ്രൈ ചെയ്യുക. നമ്മുടെ ആ വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ ആ പച്ച ചുവന്ന് മാറുന്നവരെ, അതായത് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാം. വെജിറ്റബിൾസ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്, ബീൻസ്, ക്യാരറ്റ്, ഇത്രയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് മട്ടർ ചേർക്കാം, അതേപോലെ ടൊമാറ്റോ ചേർക്കാം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും, നമ്മൾ ഉപ്പുമാവിലും അതേപോലെ എന്താ പുലാവിലൊക്കെ ചേർക്കുന്ന പോലെ വെജിറ്റബിൾസ് നമുക്ക് ഇതിലും ചേർക്കാം. അപ്പോൾ അതാ ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതി വഴറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് സവാളയും അതേപോലെ പച്ചമുളകും ചേർക്കണം. പകുതി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ സവാളയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. സവാള ആദ്യം ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഈ ഉപ്പുമാവായാലും പുലാവായാലും എന്തായാലും ഈ അത് കഴിക്കുന്ന സമയത്ത് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് കഴിക്കണം, അപ്പോഴാണ് അതിനോട് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ വാടിപ്പോവും, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചേർക്കാത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ അവില് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വാടി വന്ന ശേഷം നമ്മളിതിലോട്ട് 1/2 സ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഇല്ല എങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ അവിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിൽ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്ത് ഇനിയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പുലാവ് റെഡി. ഇത്രയേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. രാവിലെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് കൂടെ കൂട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ട് ചട്നിയോ അതേപോലെ എന്തായാലും കുഴപ്പമില്ല, സോസ് ഉപയോഗിക്കുക, എന്ത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണേൽ കൂടുതൽ ടേസ്റ്റ് ആവണമെങ്കിൽ ഇതിന് കൂടെ എഗ് പുലാവ് ആക്കാം, അല്ലെങ്കിൽ അതായത് എഗ്ഗ് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ ചേർക്കാം, എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഈ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.